സെപ്റ്റംബർ 24 1936 ഭക്താഭ്യാസങ്ങൾക്കെല്ലാം പകരമായി കൊന്തയുടെ ഒരു രഹസ്യം മാത്രം ചൊല്ലിയ ശേഷം ഉടൻ തന്നെ കിടന്ന് വിശ്രമിക്കുവാൻ എന്നോട് മദർ സുപ്പീരിയർ അയറിൻ ആവശ്യപ്പെട്ടു. ഞാൻ വളരെ ക്ഷീണിതയായിരുന്നതുകൊണ്ട് കിടന്ന് ഉടൻ തന്നെ ഉറങ്ങി. എന്നാൽ അല്പസമയത്തിന് ശേഷം വേദന കാരണം ഉണർന്നു. ഉമിനീർ പോലും ഇറക്കുവാനോ അല്പമൊന്ന് ചലിക്കുവാനോ സാധിക്കാത്ത വിധം അത്ര ഭയങ്കരമായ വേദനയായിരുന്നു. ഇത് 3 മണിക്കൂർ നീണ്ടു നിന്നു. എന്റെ കൂടെ മുറിയിലുണ്ടായിരുന്ന നൊവീസ് സിസ്റ്ററിനെ വിളിച്ചുണർത്തിയാലോ എന്ന് ആദ്യം ചിന്തിച്ചു. ഇപ്പോൾ ആ സഹോദരിയെ വിളിച്ചുണർത്തിയാലും ഒരു സഹായവും എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കുകയില്ല. പാവം, ഉറങ്ങിക്കൊള്ളട്ടെ, ഇപ്പോൾ അവളെ ഉണർത്തുന്നത് വലിയ കഷ്ടമായിരിക്കുമെന്ന് ഞാൻ പിന്നീട് ഓർത്തു. എന്നെ തന്നെ പൂർണ്ണമായും ദൈവതിരുമനസ്സിന് വിട്ടുകൊടുത്തു. വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മരണ ദിവസമാണ് ഇന്നെന്ന് എനിക്ക് തോന്നി. കുരിശിലെ ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെടുവാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. പ്രാർത്ഥിക്കുവാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. വേദന കുറഞ്ഞപ്പോൾ വിയർക്കുവാൻ തുടങ്ങി. എന്നാലും എനിക്ക് അല്പം പോലും അനങ്ങുവാൻ സാധിച്ചിരുന്നില്ല. അല്പമൊന്ന് അനങ്ങുവാൻ ശ്രമിച്ചാൽ ഉടനെ വേദന വീണ്ടും തുടങ്ങും. പ്രഭാതമായപ്പോൾ ശാരീരിക വേദന ഇല്ലായിരുന്നുവെങ്കിലും വളരെയധികം ക്ഷീണം തോന്നി. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല. ഇത്രയും വേദന അനുഭവിച്ചിട്ടും ഞാൻ മരിച്ചില്ലെങ്കിൽ മരണവേദന എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈശോയെ, എന്റെ മനുഷ്യപ്രകൃതി ഭയാശങ്കകൾ കടിമപ്പെടുമെങ്കിലും സഹനത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും സഹനത്തിന്റെ കാസ അവസാന തുള്ളി വരെ കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങേക്കറിയാമല്ലോ. പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ അനന്തകരുണയിലുള്ള എന്റെ ശരണം ശക്തിപ്പെടുകയും സൂര്യപ്രകാശത്തിൽ നിഴലുകൾ മാഞ്ഞു പോകുന്നതുപോലെ എല്ലാ അസ്വസ്ഥതകളും എന്നെ വിട്ടുപോവുകയും ചെയ്തു. ഓ ഈശോയെ, അവിടുത്തെ കൃപ എത്ര ഉന്നതമാണ്! അങ്ങേ കൃപയാൽ അങ്ങെന്നെ മനസ്സിലാക്കുകയും മരണത്തെ ധൈര്യപൂർവം നേരിടുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്കുറച്ച ബോധ്യമുണ്ട്. ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും നിത്യത മുഴുവനിലും അവിടുത്തെ അളവറ്റ കരുണയെ പാടിപ്പുകഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ശക്തി ദുർഗമേ, എന്റെ സമാധാനമേ, എന്റെ അഭയകേന്ദ്രമേ, അങ്ങേ കാരുണ്യത്തിന്റെ രശ്മികൾ എന്റെ ആത്മാവിനെ സദാ തഴുകുന്നു. ദൈവമേ, അങ്ങേ കാരുണ്യം അനുഭവിക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ അനന്തകരുണയിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ആശ്രയം വെക്കില്ല. ഇതാണ് എന്റെ ജീവിതത്തിന്റെ മാർഗരേഖ. ഓ ദൈവമേ, അങ്ങേ കരുണയാൽ എന്റെ ആത്മാവ് നിറഞ്ഞു കവിയുന്നു. ഓ, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൃതജ്ഞത മൂലം എത്രയധികമായി ഈശോ മുറിവേൽപ്പിക്കപ്പെടുന്നു! പറഞ്ഞറിയിക്കാൻ അസാധ്യമായ അവിടുത്തെ സ്നേഹത്തിന് ഇതൊരു രക്തസാക്ഷിത്വമാണ്. മഹോന്നതനായ ദൈവം തന്റെ അനന്തമഹിമയിൽ തന്നെ നമ്മെ സ്നേഹിക്കുമ്പോൾ വെറും പൊടിയായ നാം അവിടുത്തെ നിന്ദിക്കുന്നു. ഈ നന്ദിഹീനത കാണുമ്പോൾ എന്റെ ഹൃദയം പൊട്ടുകയാണ്.